നമസ്കാരം. ഗുജറാത്ത് വിമാനം നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നു. കേരളം എപ്പോഴും ബീഡിയും കയറും ഉണ്ടാക്കുന്നു. പുരോഗതിയുടെ അളവുകോൽ ഇവിടെ വ്യക്തമാണ്. 5 മില്യൺ ഇക്കണോമി എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ സംസ്ഥാനം കേരള മോഡലല്ല ഗുജറാത്ത് മോഡലാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും മനസ്സിലാകുമോ? അതറിയില്ല. പക്ഷേ ഗുജറാത്ത് ഇന്ത്യയുടെ ഉൽപ്പാദന ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തും വഡോദരയും അഹമ്മദാബാദുമെല്ലാം വ്യവസായികോൽപാദനത്തിൻ്റെ കേന്ദ്രങ്ങളാവുകയാണ്. ഗ്രാമീണ ഗുജറാത്ത് ആകട്ടെ കാർഷികോൽപാദനത്തിൻ്റെ ഉരുക്കുകൂട്ടി. സാമ്പത്തിക അഭിവൃദ്ധിക്കിനി മറ്റെന്താണ് വേണ്ടത്? പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിൽ തറക്കല്ലിടുന്നത് ഒരു വിമാന നിർമ്മാണശാലയ്ക്കാണ്. അതും ലോകത്തിന് നിലവിലുള്ള ഏറ്റവും ആധുനികമായ വിമാനങ്ങളുടെ നിർമ്മാണ കേന്ദ്രം. സ്വകാര്യ മേഖലയിലെ രാജ്യത്തെ ആദ്യ വിമാന നിർമ്മാണ കേന്ദ്രം കൂടിയാണിത്. ഇന്ത്യൻ കമ്പനിയായ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് സ്പെയിനിലെ എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസും സംയുക്തമായി ഇന്ത്യയിൽ വ്യോമസേനയ്ക്കായി C-295 വിമാനങ്ങളാണ് ഇവിടെ ആദ്യം നിർമ്മിക്കുക. 2021 സെപ്റ്റംബറിലാണ് സ്പെയിനിൽ നിന്ന് C-295 AW-56 വിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം 21,935 കോടി രൂപ അനുവദിച്ചത്. 16 എണ്ണം ഫ്ലൈ എവേ കണ്ടീഷനിൽ ഇന്ത്യക്ക് നൽകും. 40 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കും. 2023 സെപ്റ്റംബറിനും 2025 ഓഗസ്റ്റിനും ഇടയ്ക്ക് 16 വിമാനങ്ങൾ അങ്ങനെ ലഭിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യ വിമാനം 2026 സെപ്റ്റംബറിൽ പുറത്തിറങ്ങും. എഞ്ചിനുകൾ, ലാൻഡിംഗ് ഗിയർ, ഏവിയോണിക്സ് തുടങ്ങിയ സംവിധാനങ്ങൾ എയർബസ് നൽകും. ഇവ ഡാറ്റ കൺസോർഷ്യം ഗുജറാത്തിലെ പ്ലാന്റിൽ വച്ച് വിമാനത്തിൽ സംയോജിപ്പിക്കും. മുഴുവൻ C-295 വിമാനങ്ങളിലും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നിവ നൽകുന്ന തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിക്കും. സേനയുടെ ആവശ്യം കഴിഞ്ഞ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനങ്ങൾ സൈനിക ഇതര സിവിൽ ഓപ്പറേറ്റർമാർക്ക് വിൽക്കാൻ സാധിക്കും. കോസ്റ്റ് ഗാർഡിന് വേണ്ട 19 വിമാനങ്ങളും ഇവിടെ നിർമ്മിക്കും. എയർഫോഴ്സിലെ കാലഹരണപ്പെട്ട ആവ്രോ വിമാനങ്ങൾക്ക് പകരമാണ് C-295 വിമാനം എത്തുന്നത്. വിവിധ മിഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനം കൂടിയാണത്. യുദ്ധമുഖത്തും ദുരന്തമുഖത്തും അത് കാര്യക്ഷമമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. കാട്ടുതീയടക്കം നിയന്ത്രണ വിധേയമാക്കാനുള്ള വാട്ടർ ബോംബായും വ്യോമ പ്രതിരോധ നിരീക്ഷണ ആവശ്യങ്ങൾക്കുള്ള നിരീക്ഷണ വിമാനമായും C-295 ഉപയോഗിക്കാം. 510 ടൺ ശേഷിയുള്ള വിമാനത്തിന് ആകാശത്ത് വച്ചും ഇന്ധനം നിറയ്ക്കാൻ സാധിക്കും. ഏത് കാലാവസ്ഥയും അതിജീവിച്ച് യുദ്ധമുഖത്തെത്താനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്താനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും. റാഫേലിനൊപ്പം 295 ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ ഒരു വ്യോമസേന വിമാനം ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കൂടി കാരണമാകുന്നു എന്നതാണ് ആകെയുള്ളൊരു വ്യത്യാസം. ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഏതെങ്കിലും വിദേശ കമ്പനികൾക്കും അവരുടെ സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള ഇടനിലക്കാർക്കും 100,000 കോടികൾ കൊടുത്ത് ആയുധങ്ങൾ വാങ്ങുന്നതല്ല. വിദേശ സാങ്കേതിക വിദ്യ ഈ നാട്ടിലെത്തിച്ച് 1,000,000 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച് സ്വകാര്യ മേഖലയിലെ അടക്കമുള്ള കമ്പനികളെ ഉൾപ്പെടുത്തി ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ആത്മനിർഭർ ഭാരത് എന്ന മോദി മാജിക്. ആത്മനിർഭർ ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും എല്ലാം തന്നെ ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ കേരളം എന്ന ഈ സംസ്ഥാനത്തിനുള്ള അപാര കഴിവിന് സത്യത്തിൽ നമ്മളൊരു പുരസ്കാരം തന്നെ നൽകേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.